സ്വിസ് റോളിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൂന്ന് ഉള്ളി, നാല് പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, അഞ്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു കഷ്ണം ഇഞ്ചി. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തവ വെച്ച് എണ്ണ ചൂടാക്കി നമുക്ക് മല്ലിച്ചപ്പൊഴികെ മറ്റുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. മസാല വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഈ ചിക്കൻ പീസ് ഒരു വിസിലിട്ട് വാങ്ങുക. കൂടെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ബേക്കറി ബ്രെഡ് നാലോ അഞ്ചോ പീസാക്കി കട്ട് ചെയ്യുക. നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. നാല് പീസാണ് ഇതിന് കിട്ടുക. രണ്ട് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. നമ്മുടെ മസാല കറക്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത മസാലയാണിത്. കുക്കറിൽ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ എല്ല് കളഞ്ഞ് നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ ഒരു തവണ അടിച്ചെടുക്കുക. ഇതുപോലെ കിട്ടണം. അത് നമുക്ക് മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഈ ഇറച്ചി മിക്സ് ബ്രെഡിൽ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ റോളാക്കുക. ബട്ടർ പേപ്പറിൽ റോള് ചുറ്റി നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക. സ്നാക്സ് റെഡിയായി. ഇത് നമുക്ക് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. പിറ്റേന്ന് എടുക്കുന്നുണ്ടെങ്കിൽ താഴെ വെച്ചാൽ മതി. 3 മണിക്കൂറിന് ശേഷം തിരിച്ചെടുത്തിട്ടുണ്ട്. നൂലും ബട്ടർ പേപ്പറും ഒക്കെ മാറ്റി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ബ്രെഡിൻ്റെ മാത്രം സ്നാക്സ് ആണ്. രണ്ട് ബ്രെഡ് ആവശ്യമില്ല. 4-5 പേർക്ക് ഒരു ബ്രെഡ് തന്നെ കഴിക്കാൻ പറ്റും. കുരുമുളക്, ഉപ്പ്, 2 മുട്ട ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കുക. ഉപ്പ് ഒരു നുള്ളി ഇടാൻ പാടുള്ളൂ. തവ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മിക്സാക്കി വെച്ച മുട്ട മുട്ടിലേക്ക് മുക്കി, ആവശ്യത്തിന് മാത്രമേ എണ്ണ പാടുള്ളൂ. ഇത് മുക്കി പൊരിച്ചെടുക്കുന്നതല്ല. ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് മൊരിയണം, എന്നാലേ നല്ല ചൂടോടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവൂ.
ഇപ്പുറത്തെ ഭാഗം അതുപോലെ മുറിച്ചെടുക്കുക. സ്വിസ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.